എവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയാണ്, ഇന്ത്യയിലെ നാഷണൽ പാർക്കുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഒരു ദേശീയ ഉദ്യാനത്തിന്റെ ലക്ഷ്യമെന്ന് അറിഞ്ഞിരിക്കണം. വന്യജീവികളുടെ സംരക്ഷണം മാത്രമല്ല ഒരു ദേശീയ ഉദ്യാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ഭൗമ സവിശേഷതയുടെ സംരക്ഷണം എന്നിവയെല്ലാം ഒരു ദേശീയ ഉദ്യാനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഒരു ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണത്തിനോടൊപ്പം തന്നെ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണവും പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും ഭൗമ സവിശേഷതയുടെ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണമാണ് 106 എണ്ണം. അപ്പോൾ ഇന്ത്യയിലെ 106 ദേശീയ ഉദ്യാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം, ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം, ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഒരു സംശയവുമില്ല, അൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ദേശീയ ഉദ്യാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് അൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്, ഒരൊറ്റ സംസ്ഥാനത്തിന് ദേശീയ ഉദ്യാനമില്ല. ദേശീയ ഉദ്യാനം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം, ദേശീയ ഉദ്യാനങ്ങൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ദേശീയ ഉദ്യാനങ്ങൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇനിയും ഇന്ത്യയിലെ ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങളില്ല. അത്തരത്തിൽ ദേശീയ ഉദ്യാനങ്ങൾ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ചണ്ഡീഗഡ്, ഒന്നാമത്തത് ചണ്ഡീഗഡ് ആണ്, രണ്ട് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, ലക്ഷദ്വീപ് പുതുച്ചേരി, ലക്ഷദ്വീപ് പുതുച്ചേരി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ദേശീയ ഉദ്യാനങ്ങൾ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് അൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ദേശീയ ഉദ്യാനം ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദേശീയ ഉദ്യാനം വരുന്നത് 1936 ആ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. എവിടെയായിരിക്കും ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമായിട്ടുള്ള ജിം കോർബറ്റ് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. 1936 ജിം കോർബറ്റ് നിലവിൽ വന്നത്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിന്റെ മറ്റൊരു പേരാണ് ഹെയ്ലി ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യകാല പേരായിരുന്നു ഹെയ്ലി ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, രാംഗംഗ ദേശീയ ഉദ്യാനം. രാംഗംഗ ദേശീയ ഉദ്യാനം. അപ്പോൾ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിന്റെ രണ്ടു പേരുകളാണ് ഹെയ്ലി ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ രാംഗംഗ ദേശീയ ഉദ്യാനം. രാംഗംഗ എന്ന് പറയുന്ന നദി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗംഗയുടെ ഒരു പോഷക നദിയാണ് രാംഗംഗ എന്ന് പറയുന്നത്. ജിം കോർബറ്റിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാലും ഏതാണ് ആൻസർ? രാംഗംഗയാണ്, രാംഗംഗ. ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് പോവാം. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ, ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് 1973 ഏപ്രിൽ 3 ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച ദേശീയ ഉദ്യാനം കൂടിയാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് പോവാം. മൃഗങ്ങൾക്ക് ആദ്യമായിട്ട് ക്വാറന്റീൻ ഏർപ്പെടുത്തിയ, ഇന്ത്യയിലെ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ്. മൃഗങ്ങൾക്ക് ആദ്യമായിട്ട് ക്വാറന്റീൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം കൂടിയാണ് ഏത്? ജിം കോർബറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമായിട്ടുള്ള ജിം കോർബറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും
ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? മാറിപ്പോവരുത്, ആദ്യം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ്. ഇനിയും പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് ഹെമിസ് ദേശീയ ഉദ്യാനം. അത് ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്താണ് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് ഹെമിസ് ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. ഏകദേശം 4400 ചതുരശ്ര കിലോമീറ്റർ ആണ് ഹെമിസ് ദേശീയ ഉദ്യാനത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഹെമിസ് ദേശീയ ഉദ്യാനത്തിന്റെ വിസ്തീർണമാണ് 4400 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത്. ഈ ഹെമിസ് ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ഹിമപ്പുലി എന്ന് പറയുന്നത്. ഹിമപ്പുലി സംരക്ഷിക്കപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് ഹെമിസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകതയോടെയുണ്ട്, ഇന്ത്യയില് ഹിമപ്പുലികളെ സംരക്ഷിക്കുന്ന ഏക ദേശീയ ഉദ്യാനം കൂടിയാണ് ഇത് ഹെമിസ് എന്ന് പറയുന്നത്. ഇന്ത്യയില് ഹിമപ്പുലികളെ സംരക്ഷിക്കുന്ന ഏക ദേശീയ ഉദ്യാനം കൂടിയാണ് ഇത് ഹെമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമായിട്ടുള്ള ഹെമിസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതായിരിക്കും? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് സൗത്ത് ബട്ടൺ ദ്വീപ് ദേശീയ ഉദ്യാനം. സൗത്ത് ബട്ടൺ ദ്വീപ് ദേശീയ ഉദ്യാനം എവിടെയായിരിക്കും? അൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയ ഉദ്യാനം, അല്ലെങ്കിൽ സൗത്ത് ബട്ടൺ ദ്വീപ് ദേശീയ ഉദ്യാനം. അത് അൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇത്രയും പോയിന്റുകൾ പറഞ്ഞ സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമിസ് ദേശീയ ഉദ്യാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? സൗത്ത് ബട്ടൺ ദേശീയ ഉദ്യാനമാണ്. ഇനിയും ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയുള്ള മറ്റ് ചില പോയിന്റുകളിലേക്ക് നമുക്ക് പോവാം. ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക ദേശീയ ഉദ്യാനം, ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക ദേശീയ ഉദ്യാനമാണ് കീബുൾ ലെംജാവോ ദേശീയ ഉദ്യാനം. കീബുൾ ലെംജാവോ ദേശീയ ഉദ്യാനം അത് മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക ദേശീയ ഉദ്യാനമാണ് കീബുൾ ലെംജാവോ ദേശീയ ഉദ്യാനം. അത് ഏത് സ്റ്റേറ്റിലാണ്? മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു പോയിന്റിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് പറയാം വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം. ചോദിച്ച ചോദ്യമാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം ഏത് സ്റ്റേറ്റിലാണ്? വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ആ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. നദിയുടെ പേരാണ് പുഷ്പവതി എന്ന് പറയും. നദിയുടെ പേരാണ് പുഷ്പവതി. അപ്പോൾ ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരമായിരിക്കണം പുഷ്പവതി എന്ന് പറയുന്നത്. ഇനിയും ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ദേശീയ ഉദ്യാനം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ദേശീയ ഉദ്യാനം, ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കിന്റെ പേരാണ് ഗൾഫ് ഓഫ് കച്ച് എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കിന്റെ പേര് ഗൾഫ് ഓഫ് കച്ച് എന്നാണ്. എവിടെയാണ് ഗൾഫ് ഓഫ് കച്ച്? ഗുജറാത്തിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി മറ്റൊരു ദേശീയ ഉദ്യാനത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നാണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ ഉദ്യാനം, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ആ പേര് വെച്ച് തന്നെ ബന്ധപ്പെടുത്തി പഠിച്ചു വെക്കുക. ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് കുളു ജില്ലയിലാണ്. ഹിമാചൽ പ്രദേശിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കുളു ജില്ലയിലാണ്. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലാണ്. ഇനി ഒരു വിശേഷണമാണ്. ആ വിശേഷണം ഇങ്ങനെയാണ്, മണ്ണിന്റെ മഹാസമുദ്രം. മണ്ണിന്റെ മഹാസമുദ്രം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം, മണ്ണിന്റെ മഹാസമുദ്രം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഡെസേർട്ട് നാഷണൽ പാർക്കാണ്. ഡെസേർട്ട് നാഷണൽ പാർക്കാണ്, പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലെ. ഡെസേർട്ട് നാഷണൽ പാർക്കാണ് മണ്ണിന്റെ മഹാസമുദ്രം എന്നറിയപ്പെടുന്നത്. ഏത് സ്റ്റേറ്റിലാണെന്ന് പഠിച്ചു വെക്കണം, രാജസ്ഥാന. ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനാണ്. ഇനി ആരവല്ലി പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ആരവല്ലി പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് സരിസ്ക ദേശീയ ഉദ്യാനം. ആരവല്ലി പർവ്വത നിരകളുമായി ബന്ധപ്പെട്ട ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സരിസ്ക ദേശീയ ഉദ്യാനമാണ്. ഇനി മറ്റൊരു ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് മുതുമലൈ ദേശീയ ഉദ്യാനം. പേര് കേട്ടാൽ തന്നെ അറിയാം എവിടെയായിരിക്കും, തമിഴ്നാട്ടിലാണ് മുതുമലൈ ദേശീയ ഉദ്യാനം. മുതുമലൈ ദേശീയ ഉദ്യാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, തമിഴ്നാടിന്റെ അയൽ സംസ്ഥാനങ്ങളായ കേരളവുമായിട്ടും കർണാടകയുമായിട്ടും അതിർത്തി പങ്കുവയ്ക്കുന്ന ദേശീയ ഉദ്യാനമാണ് മുതുമലൈ ദേശീയ ഉദ്യാനം. അപ്പൊ മുതുമലൈ ദേശീയ ഉദ്യാനത്തിന്റെ പ്രത്യേകത എന്താണ്? കർണാടകയുമായിട്ടും
കേരളവുമായിട്ടും അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാടിന്റെ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് മുതുമലൈ ദേശീയ ഉദ്യാനം. മുതുമലൈ ദേശീയ ഉദ്യാനം. ഇനി മറ്റൊരു ദേശീയ ഉദ്യാനത്തിന്റെ വിശേഷണമാണ് ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം. ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം, ആ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ബാൽഫാക്രം ദേശീയ ഉദ്യാനം. ബാൽഫാക്രം ദേശീയ ഉദ്യാനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് ബാൽഫാക്രം ദേശീയ ഉദ്യാനം. സ്റ്റേറ്റ് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. സ്റ്റേറ്റ് ആണ് മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റ്. മേഘാലയയിലാണ്. ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കുക, മേഘാലയയിലെ ഖാസി ഗാരോ ജയന്തിയ എങ്ങനെയായിരുന്നു? ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് മേഘാലയ. അതിൽ ഗാരോ കുന്നുകളിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബാൽഫാക്രം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ബാൽഫാക്രം ദേശീയ ഉദ്യാനത്തിന്റെ പ്രത്യേകത? എന്താണ്? ഒരു വിശേഷണമാണ്. എങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്? ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം. ശാശ്വതമായ കാറ്റുകളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനമാണ് ബാൽഫാക്രം ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മധ്യപ്രദേശിലേക്ക് വരാം അല്ലെ. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ആ മധ്യപ്രദേശിലെ ഒരു ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ്, മധ്യപ്രദേശിൽ മൊത്തം 11 ദേശീയ ഉദ്യാനങ്ങളുണ്ട്, അതിലൊരു ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് കൻഹ നാഷണൽ പാർക്ക്, കൻഹ ദേശീയ ഉദ്യാനം. കൻഹ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ചോദിക്കാറുണ്ട്, അത് നർമ്മദയാണ്. മധ്യപ്രദേശിലെ കൻഹ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയും. ആരാണ് റുഡ്യാർഡ് കിപ്ലിംഗ്? ആരാണ്? ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന നോവൽ എഴുതിയ ആളാണ് അല്ലെ. ആ ജംഗിൾ ബുക്കിന് പ്രമേയമായിട്ടുള്ള, ആധാരമായിട്ടുള്ള, പശ്ചാത്തലമായിട്ടുള്ള ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് കൻഹ ദേശീയ ഉദ്യാനം. അപ്പോൾ കൻഹ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. ഇനി ഒരു വിശേഷണമാണ്. ആ വിശേഷണം എന്താ? ഇങ്ങനെയാണ്, വിദർഭയുടെ രത്നം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം അത് തടോബ ദേശീയ ഉദ്യാനമാണ്. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് തടോബ ദേശീയ ഉദ്യാനം. ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. തടോബ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് ഒറാങ് ദേശീയ ഉദ്യാനം. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് ഒറാങ് ദേശീയ ഉദ്യാനം. ഏത് സംസ്ഥാനത്താണ്? അസാമിലാണ്. ഒറാങ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് അസാമിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി മറ്റൊരു മുൻകാല ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. കർണാടകയിലെ കൈക ആണവ നിലയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ചോദ്യം എങ്ങനെയായിരുന്നു? കർണാടകയിലെ കൈക ആണവ നിലയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം, ആ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് അൻഷി ദേശീയ ഉദ്യാനം. അൻഷി നാഷണൽ പാർക്കാണ്. കർണാടകയിലെ കൈക ആണവ നിലയത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് അൻഷി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയും ഭൂട്ടാന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് മനാസ് ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. മനാസ് ദേശീയ ഉദ്യാനം അസാമിലാണ്. മനാസ് ദേശീയ ഉദ്യാനം എവിടെയാണ്? അസാമിലാണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് മനാസ് എന്ന് പറയുന്നത്. ഇനി മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് അൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറൈൻ നാഷണൽ പാർക്കുകളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്. അത് അൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ, ഇന്ത്യ ഏകദേശം ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കു വശത്തായിട്ട്, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കു വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം, ആ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് നന്ദഫ ദേശീയ ഉദ്യാനം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് നന്ദഫ ദേശീയ ഉദ്യാനം. കിഴക്ക് വശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏതായിരിക്കും സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കിഴക്ക് വശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏതായിരിക്കും സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഏതായിരിക്കും? അരുണാചൽ പ്രദേശ്. അപ്പോൾ നന്ദഫ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ്. ഇനി ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ദേശീയ ഉദ്യാനങ്ങളും അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളെയും നമുക്ക് നോക്കാം. ആദ്യമാണ് വെള്ളക്കടുവകൾ. ഇന്ത്യയിലെ വെള്ളക്കടുവകളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് നന്ദൻകാനൻ ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനമാണ് നന്ദൻകാനൻ ദേശീയ ഉദ്യാനം. ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷയിലാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. നന്ദൻകാനൻ ദേശീയ ഉദ്യാനം ഒഡീഷയിലാണെന്ന് പഠിച്ചു വെക്കണം. അവിടുത്തെ സംരക്ഷിത മൃഗമാണ് വെള്ളക്കടുവകൾ
എന്ന് പഠിച്ചു വെക്കണം. അടുത്തതാണ് കാശ്മീരി മാനുകൾ. കാശ്മീരി മാനുകളെ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ഒരൊറ്റ ദേശീയ ഉദ്യാനത്തിൽ മാത്രമേ കാശ്മീരി മാനുകളെ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. ആ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ദച്ചിങ്ങാം ദേശീയ ഉദ്യാനം. ദച്ചിങ്ങാം ദേശീയ ഉദ്യാനത്തിലാണ് കാശ്മീരി മാനുകളെ സംരക്ഷിക്കപ്പെടുന്നത്. ജമ്മു കാശ്മീരിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനിയും ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനം, അതിന്റെ പേരാണ് ഗിർ ദേശീയ ഉദ്യാനം. ഗിർ ദേശീയ ഉദ്യാനം ഗുജറാത്തിലാണ്. അപ്പോൾ ഗിർ ദേശീയ ഉദ്യാനം എവിടെയാണ്? ഗുജറാത്തിലാണ്. അവിടുത്തെ സംരക്ഷിത മൃഗം ഏതാണ്? ഏഷ്യൻ സിംഹങ്ങളാണ്. ഇനി നമുക്ക് മറ്റൊരു ദേശീയ ഉദ്യാനത്തിലേക്ക് പോവാം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നത്? അത് കാസിരംഗ ദേശീയ ഉദ്യാനമാണ്. അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനത്തിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നത്. ചുവന്ന പാണ്ടകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം. ചുവപ്പ് പാണ്ടകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനമാണ് നൊക്രെക് ദേശീയ ഉദ്യാനം. നൊക്രെക് ദേശീയ ഉദ്യാനം എവിടെയാണ്? മേഘാലയയിലാണ്. നൊക്രെക് ദേശീയ ഉദ്യാനം എവിടെയാണ്? മേഘാലയയിലാണ്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ചുവന്ന പാണ്ടകൾ എന്ന് പറയുന്നത്. ഇനി സാങ്ഹായ് മാനുകളെ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ്? സാങ്ഹായ് മാനുകളെ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനമാണ് കീബിൾ ലംജാവോ ദേശീയ ഉദ്യാനം. കീബിൾ ലംജാവോ ദേശീയ ഉദ്യാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എവിടെയാണ്? മണിപ്പൂരിലാണ്. കീബിൾ ലംജാവോ ദേശീയ ഉദ്യാനം എവിടെയായിരുന്നു? മണിപ്പൂരിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ, ചില ദേശീയ ഉദ്യാനങ്ങളുടെ വിശേഷണങ്ങൾ, ദേശീയ ഉദ്യാനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം.